ഞാൻ ദുബായ് കണ്ടിട്ടില്ല സാറേ, അതുകൊണ്ട് ദുബായ് ഇല്ല. ദുബായ് ഇല്ലെന്ന് പറഞ്ഞാൽ ദുബായ് ഇല്ല, കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, ദുബായ് ഇല്ല, അത്ര തന്നെ. ഇത് ഞാൻ പറയാനിടയായത്, കഴിഞ്ഞ ദിവസം ഞാൻ മലയാളത്തിലൊരു പ്രമുഖ നടിയുടെ ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു വാചകമാണ് ഓർമ്മ വന്നത്. കാരണം ആ നടി അനുഭവിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്, ആ സംഗതികളൊന്നും സൊസൈറ്റിയിലില്ല എന്നാണ് നടി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. എന്താണെങ്കിലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഗുൾഗുരുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ സാഹചര്യങ്ങളിലായിരിക്കും, വിവിധമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നമ്മളെല്ലാവരും വളരുന്നതും. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകണമെന്നില്ല, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകണമെന്നില്ല. നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്ന് വെച്ച് എനിക്കുണ്ടാകാത്തൊരു അനുഭവം അത് ലോകത്തിലേ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടോ, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ, അതിനൊക്കെതിരെ ശബ്ദമുയർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് എന്ത് റൈറ്റാണുള്ളത്? ഓഫ് കോഴ്സ് നമുക്കെല്ലാവർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അതിനെതിരെ എന്തിനാണ് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അനീതി എന്തിനാണ് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത്, അതിനൊക്കെതിരെ മിണ്ടാതിരുന്നാൽ പോരെ, മൗലികനായിട്ട് ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കാൻ മാത്രമൊക്കെ നമ്മൾ വളരണമെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ തികച്ചും പരിതാപകരം എന്നല്ലാതെ എന്ത് പറയാനായിട്ടാണ്. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മമതാ മോഹൻദാസ് എന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രമുഖ നടിയുടെ ഒരു ഇൻ്റർവ്യൂ, റെഡ് എഫ് എമ്മിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ആർ ജെ മൈക്കിനൊപ്പം വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് ഇടയുണ്ടായി. പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ ടിനി ടോമിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഓർമ്മ വന്നത്. ടിനി ടോമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൗമുദിയിലുണ്ടായിരുന്നല്ലോ, ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ അതായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ വിഷയം അതല്ലോ, മമതാ മോഹൻദാസ് അതാണല്ലോ. സോ മമതയുടെ ഇൻ്റർവ്യൂവിന് എന്താണ് പ്രശ്നം? പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ഇൻ്റർവ്യൂവിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ആ ഇൻ്റർവ്യൂ കുറേ നാളുകൾക്ക് ശേഷം മമതയുടെ വരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു, ആൻഡ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു അടുത്ത കാലത്ത് വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കൂടിയിട്ടാണത്. അതിൽ തുടക്കത്തിൽ ആർ ജെ മൈക്ക് നമ്മുടെ മമതേനെ കുറിച്ചുള്ള ഭയങ്കര ഘോരഘോരം പുകഴ്ത്തി വിശേഷിപ്പിക്കുന്നുണ്ട്. ആ പുകഴ്ത്തലിൽ നിന്നും വലിയ കുഴപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴികെ. അയാൾ വിശേഷിപ്പിക്കുന്നുണ്ട് ഭയങ്കര ബോൾഡാണ്, സെൻസിബിളാണ്, സ്മാർട്ടാണെന്നൊക്കെ. ഈ ബോൾഡ് സെൻസിബിൾ എന്ന് പറഞ്ഞതിനോട് പക്ഷേ എനിക്ക് അല്പം വിയോജിപ്പുണ്ട് കേട്ടോ. സെൻസിബിൾ ഓഫ് കോഴ്സ് ഷീ ഈസ് സെൻസിബിൾ, പക്ഷേ എല്ലാ അർത്ഥത്തിലും സെൻസിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് കുറച്ച് സംശയം തോന്നും. വിമൻ എംപവർമെൻറ്റ് അതാണ് ഈ ഇൻ്റർവ്യൂവിനെ ശ്രദ്ധേയമാക്കുന്ന കാര്യം. വിമൻ എംപവർമെൻറ്റ് ആണ് ഇതിലെ മെയിൻ എന്ന് പറയുന്നത്. കാരണം മമതയുടെ ചില പരാമർശങ്ങൾ വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട്, സ്ത്രീ സ്വാതന്ത്ര്യം അതിനെ പറ്റിയിട്ട് എന്തിനാണ് ചോദ്യം ചെയ്യുന്നതെന്നാണ് മമത ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ ശബ്ദമുയർത്തേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ഇവിടെ ഈക്വാളിറ്റി ഉണ്ടല്ലോ എന്നാണ് മമത പറയുന്നത്. നമ്മുടെ സരയു പറഞ്ഞ പോലെ ഫെമിനിസം എന്തിനാ ഈക്വാലിറ്റി പോരെ എന്ന് പറഞ്ഞു. എനിക്ക് ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന്. മമത പറയുന്ന മമത വളരെ പ്രിവിലേജ്ഡ് ആയിട്ടൊരു സാഹചര്യത്തിലാണ് വളർന്നത്. ഓഫ് കോഴ്സ് യെസ്, അവർ പഠിച്ച ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലാണ്, ബോർഡിങ്ങിലാണ് നിന്ന് പഠിച്ചിട്ടുള്ളത്, ആൻഡ് എബ്രോഡാണ് വളർന്നത്. അങ്ങനെ എല്ലാ രീതിയിലും പ്രിവിലേജ്ഡ് ആയിട്ടൊരു രീതിയിലാണ്, ആൻഡ് വീട്ടിൽ നല്ല സ്വാതന്ത്ര്യം കൊടുത്ത് ആൺകുട്ടിയെ പോലെയാണ് വളർത്തിയെന്ന് പറയുന്നുണ്ട്. ശരി, ആൺകുട്ടിയെ പോലെയാണ് മമതയെ വളർത്തിയത്. പക്ഷേ മമത ഒരു കാര്യം ചിന്തിക്കണം. മമത പറയുന്നുണ്ട് സ്ത്രീകൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും അവർ അനുഭവിക്കുന്ന ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് ഭയങ്കര ലൗഡായിട്ട് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരി, അപ്പോൾ അവർ സംസാരിക്കണ്ടേ, അവർക്കെതിരെ നേരിടുന്ന അനീതിക്കെതിരെ ഒന്നും അവർ ശബ്ദമുയർത്തണ്ട എന്നാണ് മമത പറയുന്നത്. മമത ചോദിക്കുന്നത് അതാണ്, എന്തിനാണ് അതിനൊക്കെ എതിരെ അധികമായിട്ട് സംസാരിക്കുന്നത്, എന്തിനാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നത്, നമുക്കുള്ള ടാലൻറ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ കാര്യം നോക്കി ചെയ്താൽ പോരെ, അത് നോക്കിപ്പോയാൽ പോരെ എന്നാണ് മമത ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന സ്ത്രീകൾ ആരും അതിനെയൊന്നും ചോദ്യം ചെയ്യരുത്, അതിനൊന്നും എതിരെ ശബ്ദമുയർത്തരുത് എന്നാണോ മമത മോഹൻദാസ് പറയുന്നത്. ആ പീഡനങ്ങളെല്ലാം സഹിക്കുക, നീ ഒരു പെണ്ണാണല്ലോ എന്നുള്ള ആ ഒരു കുലസ്ത്രീ സങ്കല്പത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ മമത മോഹൻദാസ് എന്ന ഈ സോ കോൾഡ് ബോൾഡ് ലേഡി ചെയ്യുന്നത്, ഈ സോ കോൾഡ് സെൻസിബിൾ ആയിട്ടുള്ള പെൺകുട്ടി ചെയ്യുന്നത്? മമത മോഹൻദാസിനെ ഒരു ഫൈറ്റർ ഗേളായിട്ടാണ് നമ്മുടെ അവതാരകനായിട്ടുള്ള ആർ ജെ മൈക്ക് വിശേഷിപ്പിക്കുന്നത്. ഫൈറ്റർ ഗേൾ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ മടിയാണോ? തനിക്ക് നേരെ നേരിടുന്ന, അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് നേരിടുന്ന അപമാനങ്ങളും ഹ്യൂമിലിയേഷൻസും, അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള പീഡനങ്ങൾക്കെതിരെയൊക്കെ അവർ ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മമത മോഹൻദാസ് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് മമത മോഹൻദാസ് ഫൈറ്റർ ആണ്. ഓഹോ, ഗംഭീരം. ഇങ്ങനെയുള്ള ഫൈറ്റർമാർ വേറെ ഉണ്ടോ ചേട്ടാ? ഇങ്ങനെയുള്ളവരൊക്കെയാണോ ചേട്ടൻ ഫൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? ഓഫ് കോഴ്സ് അത് അവതാരകനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഒരുപക്ഷെ അദ്ദേഹം ചെയ്തതായിരിക്കും കേട്ടോ. അത് അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ എന്നാലും ഇത് കുറച്ച് കൂടി പോയില്ലേ? അങ്ങനെ ഒരാളെയൊക്കെയാണോ ഫൈറ്റർ എന്ന് വിളിക്കേണ്ടത് എന്ന് എനിക്ക് കുറച്ചൊരു സംശയം തോന്നുന്നുണ്ട്. വാട്ടവർ, മമത പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങളെ ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞാണോ, അതോ സോ കോൾഡ് മെജോറിറ്റിയുടെ കയ്യടി കിട്ടാനാണോ, എന്തുകൊണ്ട് പറഞ്ഞാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ജനിക്കുന്ന ഓരോ ആണും പേടിപ്പെട്ടുകൊണ്ടാണ്, ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ആൺകുഞ്ഞും ആൺതരിയും പേടിയോടെയാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. ഇവിടെ ജനിക്കുന്ന ഓരോ ആണും പേടിയോടുകൂടിയിട്ടാണ് ജനിച്ചു വീഴുന്നത്. ഇതൊക്കെ എപ്പോൾ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഹോ, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞോണം. ഈ പേടി എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് നമ്മുടെ മമത ചേച്ചി പറയുന്നത്. മമത പറയുന്നത് ഈ പേടി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്നു. ആ ശബ്ദം കേട്ട് പേടിച്ച് പൊട്ടിക്കരയാണ് നമ്മുടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും.
അമ്ദ മോഹൻദാസ് എന്ന് പറയുന്നുണ്ട് തന്റെ അച്ഛൻ തന്നെ ഒരു ആൺകുട്ടിയായിട്ടാണ് വളർത്തിയത്, പെൺകുട്ടിയായിട്ടല്ല, ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടിക്ക് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാണ് അച്ഛൻ വളർത്തിയെന്നും. ശരി, അതൊക്കെ സംഭവിച്ചു. പക്ഷേ മമത ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് മമത ഒരു ആൺകുട്ടിയെ പോലെ വളർത്തി, മമത ഒരു പെൺകുട്ടിയായിട്ട് പോലും എന്തുകൊണ്ട് ആൺകുട്ടിയായിട്ട് വളർത്തി? അപ്പം തന്നെ മനസ്സിലാകാവുന്നേ ഉള്ളൂ, ഈ നാട്ടിൽ പെൺകുട്ടികളെ വളർത്തുന്ന ഒരു രീതിക്ക് ഭയങ്കര ഡിഫറൻ്റ് ആണെന്നുള്ളതും, ഒരാൺകുട്ടീനെയും പെൺകുട്ടീനെയും രണ്ട് രീതിയിലാണ്, രണ്ട് തട്ടിലാണ് സമൂഹം കാണുന്നതെന്നും, പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മേലെ ആരോ നിഴൽ വീഴ്ത്തുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് മേലെ ആരോ അധികാരം സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ തന്നെ വ്യക്തമല്ലേ? ആ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകാമല്ലോ. ഇനി ഫ്രീഡം ഉണ്ട്, ഈക്വാലിറ്റി ഈ നാട്ടിലുണ്ടെങ്കിൽ മമത പെൺകുട്ടിയാണ്, പെൺകുട്ടിയെ പോലെ തന്നെ വളർത്തായിരുന്നല്ലോ, എന്തുകൊണ്ട് ആൺകുട്ടി? ചിന്തിച്ചു നോക്കും. പിന്നെ മമത പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കുറേ നാളുകൾ എങ്ങും സംസാരിക്കാതിരുന്ന, അല്ലെങ്കിൽ ഇതുവരെ ആരും ചർച്ച ചെയ്യപ്പെടാതിരുന്ന സ്ത്രീ സ്വാതന്ത്ര്യവും, അതുപോലെ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില അതിക്രമങ്ങളെക്കുറിച്ചും, പാർവതി തിരുവത്തായിക്കോട്ടെ, റീമാക്കല്ലെങ്കിലായിക്കോട്ടെ, രമ്യ നമ്പീഷനായിക്കോട്ടെ, അങ്ങനെ ചുരുക്കം ചില ആളുകൾ സിനിമാ രംഗത്ത് നിന്ന് പോലും അതിനെപ്പറ്റിയിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. സോ ഇത് ഇപ്പോഴാണ് കേൾക്കുന്നത്, കഴിഞ്ഞ കുറേ നാളുകൾ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എവിടെ നിന്ന് ഇത് പുറപ്പെട്ടു, പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് മമതയുടെ ഒരു ആശങ്ക. സോ അത് ഉണ്ടായതാണ് പ്രശ്നം, അതോ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് അതിക്രമം സ്ത്രീകൾക്ക് നേരെ ഉണ്ടായാലും അതെല്ലാം അവർ സഹിക്കണം എന്നുള്ളതാണോ, അതോ ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആണുങ്ങൾ പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കണം എന്നുള്ളതാണോ? അതിലെന്താണ് ഇവിടെ ആർക്കാണ് ഇത്ര രോഷം കൊള്ളുന്നത്? ആണുങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാകുന്ന ആ ഒരു മെയിൽ ഈഗോ ഹർട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കാം, പക്ഷെ അത് എല്ലാ ആണുങ്ങൾക്കും അല്ല എന്നുള്ള കാര്യം അതും ഓർമ്മിപ്പിക്കും. ഞാനും ഒരാണാണല്ലോ, സോ എനിക്കും അത് ഹർട്ട് ചെയ്യാം. ഞാനൊരു ഫിലിം സ്റ്റാർ അല്ല, പക്ഷെ ഒരാണെന്നുള്ള രീതിയിൽ എനിക്ക് ഹർട്ട് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ആ ചിന്തകളെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചിന്താഗതി മാറ്റി നിർത്തുന്ന ഒട്ടേറെ ആണുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് താനും. അങ്ങനെ ഇരിക്കെ ഇത് കൊള്ളുന്ന കുറച്ച് കുലസ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു ഗണത്തിലേക്കാണോ ഞങ്ങൾ മമത മോഹൻദാസിനെയും പെടുത്തേണ്ടത്? നിങ്ങൾ ഔട്ട്ലുക്കിൽ ഭയങ്കര മോഡേണായിട്ട് തോന്നും, ആർ ജെ മൈക്ക് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബോൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ചില കുലസ്ത്രീ ചിന്തകളാണ് നിഴലിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ? ഇനി ഇതൊന്നുമല്ല, ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ മമത തന്നെ പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു ഈക്വൽ സ്പേസ് ഉണ്ട്, ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ് നമ്മുടെ എന്നൊക്കെ. എന്നിട്ട് മമത തന്നെ പറയുന്നുണ്ട് 15 വർഷമായി സിനിമയിൽ വന്നിട്ട് ഇപ്പോഴും സാലറിയുടെ വേജസിൻ്റെ കാര്യത്തിൽ, പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ തുല്യത ഇല്ലാന്ന് പറയുന്നതിൽ ഇരട്ടത്താപ്പ് അവനവന് തന്നെ വിനയാവുമെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇവർ പറഞ്ഞ് ഈക്വാലിറ്റി ഉണ്ടെന്ന്, പക്ഷേ ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈക്വൽ പേ ഇല്ലാത്തത്? ഈക്വൽ റെസ്പെക്റ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നില്ല? ഇവിടെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? സോ അവിടെയൊക്കെ ചിന്തിച്ച് നോക്കണം, എവിടെയാണ് ഈ ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി ഉള്ളത്? എവിടെയാണുള്ളത്? 2020 പോലും എവിടെയാണ് ഈക്വാലിറ്റി ഉള്ളത്? പ്രിയപ്പെട്ട മമത, നിങ്ങളുടെ പല പരാമർശങ്ങളും ഇതിനു മുൻപും വിവാദങ്ങളായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും താങ്കൾക്ക് ഒരുപക്ഷെ താങ്കൾ ബോധവതി അല്ലായിരിക്കാം. ഒരു വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് തൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ത്യജിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം അർപ്പിക്കുന്ന ഒട്ടേറെ സ്ത്രീകൾ ഇവിടെയുണ്ട്. അവർക്ക് മോഹങ്ങളോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, അവർ ത്യജിക്കുകയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി ത്യജിക്കപ്പെടുകയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അവർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അവരും ഒരുപാട് സ്ഥലങ്ങളിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വേദന ഒരുപക്ഷെ മമത മോഹൻദാസ് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പെണ്ണായി പോയതുകൊണ്ട് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ, ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനായിട്ട് ചോയ്സ് ഇല്ലാതെയുള്ള ഒട്ടേറെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒട്ടേറെ പെൺകുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരുടെ അവസ്ഥ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ സ്വന്തം കുടുംബത്തിൽ പോലും ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ളതാണ് പലർക്കും. അതിനെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് റീമാക്കല്ലിങ്കൽ അടക്കമുള്ളവർ ആ ഒരു മീൻ റെഫറൻസ് എടുത്തിട്ട്, മീൻ വറുത്ത റെഫറൻസ് എടുത്തിട്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ ആ ഒരു ജോസ് ടോക്ക് പോലത്തെ ഒരു വേദിയിൽ അത് പ്രസംഗിച്ചതും. സോ അതിനെപ്പോലും നിസാരവൽക്കരിച്ച് കാണുന്ന, അയ്യോ അവൾക്ക് മീൻ കിട്ടാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിനെ പോലും തൃണവൽഗണിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള, പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള ട്രോളന്മാരും സാമൂഹ്യ പ്രവർത്തകരും സോ കോൾഡ് സൈബർ ബുള്ളിയേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുമുണ്ട്. ആ ഗണത്തിലേക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളെപ്പോലൊരു നടിയെങ്കിലും, പോപ്പുലറായിട്ടൊരു നടിയെങ്കിലും എത്തരുത്. ബിക്കോസ് അത് കുറേ ആളുകളെയെങ്കിലും റോങ് ആയിട്ടൊരു രീതിയിൽ ജഡ്ജ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞ പോലെ റോൾ മോഡലായിട്ട് കാണുന്ന കുറച്ചധികം ആളുകളെങ്കിലും കാണും. സോ കോൾഡ് ബോൾഡ് ലേഡി എന്നൊരു ഇമേജ് നിങ്ങൾക്ക് പണ്ടേ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. സോ ആ ഇമേജ്, ആ ഒരു വിഗ്രഹം ഇവിടെ തച്ചുടക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കരുത്. സോ പറയാം, പറയുന്ന വാക്കുകൾ അല്പമെങ്കിലും സൂക്ഷിക്കുക. ഇനി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമിലിയേറ്റഡ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ഇതുപോലെ അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ,
അതിനർത്ഥം അത് ലോകത്ത് ഇല്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല. നിങ്ങൾക്ക് പീഡനം നേരിടേണ്ടി വന്നിട്ടില്ലായിരിക്കാം, അപമാനം നേരിടേണ്ടി വന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മ നേരിടേണ്ടി വന്നിട്ടില്ലായിരിക്കാം. പക്ഷേ അതൊക്കെ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ അതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളൂ? അത് ഇവിടെ ഉണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അതില്ലാതാകുക. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ദുബായ് കണ്ടിട്ടില്ല, സോ ദുബായ് ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല, സോ ഈശ്വരനില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അല്ലെ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടിട്ടില്ല, പ്രസിഡന്റ് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു അവസ്ഥ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ലാവിഷായിട്ട് ഭക്ഷണം കഴിച്ച ഒരാൾ ഈ നാട്ടിൽ പട്ടിണി ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയുണ്ട്. പട്ടിണി അനുഭവിക്കുന്നവരുണ്ടോ ഈ നാട്ടിൽ? ഇഷ്ടംപോലെ ആളുകളുണ്ട്. തെരുവിലേക്ക് ഒന്നിറങ്ങിയാൽ, അല്ലെ, നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അത് കാണാൻ നമുക്ക് കണ്ണുണ്ടാകണം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അത് കാണുവാനൊരു മനസ്സ് വേണം. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു സ്ത്രീയായിട്ടിരുന്നുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് കാണാനും ഒരു കണ്ണ് വേണം. ആ ഒരു പ്രിവിലേജ് സ്പേസിൽ നിങ്ങൾക്ക് നിൽക്കാം. പക്ഷെ അത് എൻജോയ് ചെയ്തുകൊണ്ട് ഞാനിതൊക്കെ അനുഭവിക്കുന്നുണ്ട്. സോ നാട്ടിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? ശരിക്കും അതിനൊക്കെ എതിരെ ശബ്ദം ഉയർത്തേണ്ട കാര്യമുണ്ടോ എന്നാണ് നിങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു അവസ്ഥേനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും, ചെയ്യണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറ്റപ്പെടുത്താതെങ്കിലും ഇരിക്കാം. അങ്ങനെ അനുഭവിക്കുന്നവർ, ആ ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്ലാസ്, അല്ലെ, ആ ഒരു വിഭാഗം ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്ന ഒരവസ്ഥയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുമ്പോൾ, അതിനെതിരെ ജസ്റ്റ് ഒന്ന് ശബ്ദം ഉയർത്താൻ പോലുള്ള ഒരു അവകാശം അവർക്കില്ലേ? സോ അതോ ഈ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം നല്ല രീതിയിൽ കഴിഞ്ഞാൽ മതി, അവർക്ക് മാത്രം മതി ഈ സ്വാതന്ത്ര്യവും സ്വപ്നവും ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ? സോ അതെല്ലാവർക്കുമുള്ള റൈറ്റാണ്. പിന്നെ മോർ ഓവർ, ഫെമിനിസം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈക്വാളിറ്റിയാണ്, അല്ലാതെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡോമിനേഷൻ അല്ല, ആൺവർഗത്തിനെ ഭരിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമല്ല ഫെമിനിസത്തിനുള്ളത്. ആൻഡ് വിമൻ എംപവർമെൻറ്റ് ഈസ് ഓൾ എബൌട്ട് ഈക്വാളിറ്റി, നോട്ട് ഡോമിനേഷൻ. അത്ര മാത്രമേ എനിക്ക് മമതാ മോഹൻദാസിനടുത്ത് പറയാനുള്ളൂ. സോ നിങ്ങളൊരു കുലസ്ത്രീയായിട്ട് മാറാതിരിക്കുക, ആനീസ് കിച്ചൻ്റെ നിലവാരത്തിലേക്ക് നിങ്ങൾ താഴാതിരിക്കുക. സോ താങ്ക് യു. മറ്റൊരു പുത്തൻ വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.